ഇതാ തണ്ണീർക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന ആ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുന്നിൻ ചെരുവ് പോലുള്ള പ്രദേശത്തേക്ക് ആന കയറി പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനയെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആനയുടെ ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ വാഴത്തോപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന ആ നിശ്ചിതാവസ്ഥ നീങ്ങിയിരിക്കുന്നു. അതിനുള്ളിൽ നിന്ന് ആന പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. തണ്ണീർക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമൽ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായിട്ട്. കമൽ, ഇത് വാഴത്തോപ്പിൽ നിന്നും തണ്ണീർക്കൊമ്പൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ ആന സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ദിശ എങ്ങോട്ടാണ്? അക്ഷയ, ആന ഇപ്പോൾ ആ കുന്നിൻ ചെരുവിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. വാഴത്തോട്ടത്തിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് കയറി അവിടെ ഒരു നിരപ്പായ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന് മുകളിലേക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ആളുകൾ ഓടി മാറുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇപ്പോഴെന്തായാലും ആന ഇവിടെ നിന്ന് നമ്മൾക്ക് കാണുന്നത് യോജിച്ച സ്ഥലമല്ല, അതിനപ്പുറത്തൊക്കെ ജനങ്ങളുണ്ട്, വീടുണ്ട്. ഈ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അമ്പലവും ട്രൈബൽ ഹോസ്റ്റലൊക്കെ ഉള്ള കുന്നൻ ചെരുവിലേക്കാണ് ആന കയറിയിരിക്കുന്നത്. അതിന് ഇടതുവശത്ത് തന്നെ ഒരു ആദിവാസി കോളനിയുണ്ട്. അവിടെ ആന എന്തായാലും കൂടുതൽ കയറിയിട്ട് വഴി ഒരു വഴി വാഴത്തോപ്പിൽ നിന്ന് ഒരു വഴി മുകളിലേക്ക് കയറുന്നുണ്ട്. ആ വഴിയിലൂടെയാണ് ആന കയറി ആ വള്ളി കാണുന്നതിന്, ആ ഒരു വള്ളിച്ചെടി പോലെ പടർന്നു കിടക്കുന്ന ആ ചെടിയുടെ മറവിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ ഭാഗത്ത് മുകളിൽ നമുക്ക് ആളുകൾ നിൽക്കുന്നതും കാണാം. പക്ഷെ ആന അങ്ങോട്ട് ആളുകൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ആന കൂടുതൽ മുകളിലേക്ക് കയറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ആനയിലേക്ക് കയറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ആന ആ വള്ളിയുടെ മറവിൽ തന്നെയാണ് ഉള്ളത്. വളരെ പെട്ടെന്നാണ് ആന മുകളിലേക്ക് കയറിയത്. എന്തായാലും ആ വനംവകുപ്പിന്റെ സംഘങ്ങൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് ഒരു അപകടാവസ്ഥയുമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആനയെ താഴേക്ക് തന്നെ ഇറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഭാഗത്തൂടെ കയറിപ്പോയാൽ കൂടുതൽ രാവിലെ താലൂക്ക് ഓഫീസ് ട്രഷറിയൊക്കെ സഞ്ചരിച്ച ആന ഇറങ്ങി വന്ന ഇത് ഏകദേശം ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ്. ആ വഴിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ കുന്നിൻ മുകളിൽ നിന്നാണ് ആന ഇറങ്ങി ഈ വാഴത്തോപ്പിലേക്ക് വന്നത്. ആ വഴിയിൽ തന്നെയാണ് ഒരുപക്ഷെ കയറിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. വാലനക്കുന്നത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുള്ളൂ. ആ വള്ളിയുടെ മറവിലാണ് ആനയുള്ളത്. പക്ഷേ എന്തായാലും ദൗത്യം നീണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം കാട്ടാനെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിട്ട് ഈ തണ്ണീർക്കൊമ്പൻ ദൗത്യം മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന ഈ കുന്നിൻ ചെരുവെന്ന പ്രദേശം അങ്ങോട്ട് ഈ പോകുമ്പോൾ അവിടെ ആളുകളുണ്ട്, ജനക്കോളനി ഉണ്ടെന്നൊക്കെ കമൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? മാത്രമല്ല സമയം ഇതാ 4:30 പിന്നിടുകയും ചെയ്യുകയാണ്. അക്ഷയ, എന്തായാലും ആ ദൗത്യം വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ്. കാരണം ഈ വാഴത്തോപ്പിലാണെങ്കിൽ കൂടി ആനയെ സ്പോട്ട് ചെയ്ത മയക്കുവേടി വെക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ അതിനാണ് ദൗത്യ സംഘം ശ്രമിച്ചത്. അപ്പോഴാണ് ആന എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വളഞ്ഞപ്പോഴാണ് ഒരു ഒഴിഞ്ഞ ഭാഗത്തു കൂടി ആന കുന്നിൻ ചെരുവിലേക്ക് കയറിയത്. പക്ഷേ ദൗത്യ സംഘം പുറകെ തന്നെയുണ്ട്. ആ ദൗത്യ സംഘത്തിന്റെ കോർ ടീം നേരത്തെ ഇവിടെ ഈ വാഹനത്തിൽ നിന്ന് ആനയെ ഒരുപക്ഷെ താഴേക്ക് ഇറക്കാൻ തന്നെയാകും ശ്രമം. എന്തായാലും ആന ഒരേ സ്ഥലത്ത് നിലയുറപ്പിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയതാണ് ആനയുടെ സഞ്ചാരം. പക്ഷേ പകൽ സമയത്ത് മുഴുവൻ ഈ വാഴത്തോപ്പും അതിനോട് സമീപത്തുള്ള മരത്തണലിലും ഒക്കെയാണ് ആന ചെലവഴിച്ചത്. ഇപ്പോഴാണ് ആന ഈ ചതുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയത്. എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ ഇപ്പോഴും ആനയുടെ അനക്കം കാണുന്നുണ്ട്. ആ വള്ളിപ്പടപ്പുകൾക്ക് അപ്പുറത്ത് അതിന് മുകളിൽ അപ്പുറത്ത് അതിനു മുകളിൽ ആളുകൾ നിലയുറപ്പിച്ചിരിക്കുന്നതും നമുക്ക് കാണാനാകുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ മൺകെട്ടിയിൽ ഈ ഗ്രൗണ്ട് പോലെ ദൗത്യസംഘം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നിൽക്കുന്നതാണ്. അത് നോർത്ത് വയനാട് DFO ഉണ്ട്, സൗത്ത് വയനാട് DFO ഉണ്ട്, വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ട്. വയനാട്ടിലെ 3 DFO റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും മാനന്തവാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥർ. അവരാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അവർ അവിടെ നിന്ന് ഏറ്റവും ഒടുവിലത്തെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കമല് പറഞ്ഞ പലപ്പോഴായി പറഞ്ഞിരുന്നു, വള്ളിച്ചെടികൾക്ക് അപ്പുറത്തായിട്ട് ആന നിലയുറപ്പിക്കുന്നുണ്ട്. ആനയുടെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ആന നിൽക്കുന്ന ദൃശ്യമാണ്. നമുക്ക് കൃത്യമായിട്ട് ആനയെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ആന ആ കുന്നിൻ ചെരുവിലൂടെ കയറിപ്പോയി. നിലവിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ആന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ വെച്ചിട്ട് ആനയെ മയക്കു വെടിവെക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ഭൂപ്രകൃതിയൊന്നും അതിനത്ര അനുയോജ്യമായിട്ടുള്ളതല്ല. ഏത് തരത്തിലേക്കാണ് ഇനി വനംവകുപ്പ് നീങ്ങുക, ഈ ദൗത്യ സംഘം നീങ്ങുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.